ഇവിടുത്തെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഹോമിയോപ്പതി മേഖലയുമായി ബന്ധപ്പെട്ട് ഞാൻ ഉൾപ്പെടെയുള്ള സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ആളുകൾ, ശാസ്ത്ര പ്രചാരകരായിട്ടുള്ള ആളുകൾ, കപട വൈദ്യങ്ങൾക്കെതിരെ പോരാടുന്ന ആളുകൾ, അവരുമായി ബന്ധപ്പെട്ടൊരു കാര്യം. അപ്പോൾ അത് സംബന്ധിച്ച് നമ്മളിവിടെ ലൈവ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മൾ ഒറ്റപ്പെടുത്തും. അധികം ആരും വരാറില്ല ലൈവിൽ, വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആരും കാണാറില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും മതവിമർശനം മാത്രം മതി എന്നായിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. നമ്മൾ ഹോമിയോപ്പതി സംബന്ധിച്ചോ അല്ലെങ്കിൽ ആയുർവേദം സംബന്ധിച്ചോ ഒക്കെയുള്ള ഏതെങ്കിലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നുള്ളൊരു പരാതി അതെനിക്ക് ബോധിപ്പിക്കാനുണ്ട്. അപ്പോൾ കഴിയുന്നതും നമ്മൾ പലവിധം വിഷയങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ എൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ കപട വൈദ്യവും അതോടൊപ്പം ഇസ്ലാമും ആയതുകൊണ്ട് അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ഷെയർ ചെയ്യാൻ ശ്രമിക്കാറ്. അതിൽ തന്നെ ഈ വൈദ്യമേഖലയുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നതൊരു വലിയ ഒരു പരാതിയാണ്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും ആ വിഷയവും കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മതം മാത്രമല്ല നമ്മുടെ നാട്ടിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മതം വലിയ പ്രശ്നമാണ്, അതല്ല എന്നല്ല. പക്ഷേ അതിനേക്കാൾ ഉപരി മതം എന്ന് പറയുന്ന പ്രശ്നം നിങ്ങളെ ബാധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവനോടെ ഇരിക്കണം. അപ്പോൾ നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നതിനെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇവിടുത്തെ ആരോഗ്യ മേഖലയെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന കപട വൈദ്യം എന്ന് പറയുന്ന വിഷയം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടു സിദ്ദീഖ് എന്ന് പറയുന്ന ആ ഒരു സംവിധായകൻ, അദ്ദേഹം മരണപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ അതിൽ ഏറ്റവും എടുത്തു പറയപ്പെട്ടത് ജനാർദ്ദനൻ അവിടെ നടത്തിയ ഒരു ഒരു ടി വി ചാനൽ കൊടുത്ത ഒരു വാചകങ്ങളാണ്. അതിൽ അദ്ദേഹം പറയുന്നത് സിദ്ദീഖ് വലിയില്ല, കുടിയില്ല, അങ്ങനെ ഒരു ദുശീലങ്ങളുമില്ല. പക്ഷേ അദ്ദേഹം ചില യുനാനി മരുന്നുകൾ ഇങ്ങനെ കഴിക്കാറുണ്ടായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഡാമേജസ് അദ്ദേഹത്തിൻ്റെ ആന്തരിക അവയവങ്ങൾക്കുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനമായിരുന്നു ലിവർ ഫെയിലിയർ എന്ന് പറയുന്ന ഒരു വിഷയം. അത് ഇവിടെ പറയുന്ന സമയത്ത് നമുക്കറിയാം കപട വൈദ്യം എന്ന് പറയുന്നത് എത്രമാത്രം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, അതെല്ലാം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഇവിടെ യുനാനി മരുന്നിനെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിച്ച മറുപടി വന്നു, അദ്ദേഹം യഥാർത്ഥ യുനാനിക്കാരനെയല്ല കണ്ടത് എന്ന് പറഞ്ഞിട്ട് യുനാനിക്കാരുടെ അസോസിയേഷൻ പുറത്തു വന്നു. നമ്മളുടെ കപട വൈദ്യങ്ങളുടെ തോഴനായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കേരളത്തിലെ ഒരു പ്രചാരകനായിട്ടുള്ള രാജേഷ്, ഡോക്ടർ രാജേഷ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇറക്കുന്ന അദ്ദേഹം ആദ്യം തന്നെ ഒരു വീഡിയോ ഇറക്കിയിരിക്കുന്നത് ഇത് അങ്ങനെ നിങ്ങൾ അംഗീകൃതമായ മരുന്ന് കഴിക്കാത്തതുകൊണ്ടുള്ള അമിത ഡോസിൽ കഴിച്ചതുകൊണ്ടൊക്കെയുള്ള പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും ആളുകളെ അങ്ങ് മാറ്റി, ഇത് കുഴപ്പമില്ല, നിങ്ങൾ കറക്റ്റ് അളവിൽ കഴിച്ച ഒരു കുഴപ്പമില്ല എന്ന രീതിയിൽ പറഞ്ഞ് അതിനെയും അങ്ങ് വെളുപ്പിച്ചു. നമ്മൾ പറയുന്നതല്ല, നമ്മൾ ഞാൻ നേരിട്ട് ഇത് നമ്മൾ പറയുമ്പോൾ സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ്, അതിന് നിങ്ങൾ വല്ല ശാസ്ത്ര പഠനവും നടത്തിയിട്ടുണ്ടോ, നിങ്ങൾ പരീക്ഷണം വല്ലതും നടത്തിയിട്ടുണ്ടോ എന്നാണ് ആദ്യം ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ ഞാൻ പറയാം, ഞാൻ ആ പരീക്ഷണം നടത്തുന്ന ആളാണ്, അതിലെ ഏറ്റവും അത് മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമിൽ അംഗമാണ്. ആ റിസർച്ചാണ് എൻ്റെ ജീവിത ഉപാധി പോലും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള പഠനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള മുൻകാല റിപ്പോർട്ടുകൾ ഇവിടെ വീഡിയോ ആയിട്ട് പോലും ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് പരിശോധിക്കാവുന്നതാണ്. ഏതായാലും അതിൽ നമ്മൾ കണ്ടെത്തിയ കാര്യം എന്ന് പറയുന്നത് ഇതര വൈദ്യങ്ങൾ, അതിൽ തന്നെ ആയുർവേദം, യുനാനി പോലെയുള്ള വൈദ്യങ്ങൾ, ഇത് കഴിച്ചു കഴിയുമ്പോൾ സിദ്ധ വൈദ്യം പോലെയുള്ള ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ, അതുപോലെ ഹോമിയോപ്പതി മരുന്നിലെ മദർ ടിങ്ചർ പോലെയുള്ള മരുന്നുകൾ, അതുപോലെയുള്ള മറ്റു ചില എന്താണ് ഫോർമുലേഷൻസ്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ അത് ഡോക്ടർ നിങ്ങൾക്ക് എഴുതി തന്ന കൃത്യമായ അളവിൽ കഴിച്ചാൽ പോലും അത് നിങ്ങളെ വലിയ രോഗിയാക്കും, അത് നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾ ഡാമേജ് ഉണ്ടാക്കും, ഡാമേജിലാക്കും, അത് ഫെയിലിയറിലേക്ക് പോകും എന്നതിനുള്ള തെളിവുകൾ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് വെറുതെ ഇങ്ങനെ ഈ കപട വൈദ്യ വക്താക്കൾ പറയുന്ന പോലെ ഈ എന്താണ് വായ്ത്താരി പറയുകയോ അതല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ആകാശത്ത് നോക്കിയിട്ട് വെടിപൊട്ടിക്കുകയോ അല്ല ചെയ്യുന്നത്. നമ്മൾ പബ്ലിഷ് ചെയ്ത പീർ റിവ്യൂഡ് ആയിട്ടുള്ള പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡേറ്റയാണ് നമ്മൾ ഈ മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പോയി നോക്കുക. അതിൽ നമ്മൾ പറയുന്നത് എന്താണ്, ഈ വിധ മരുന്നുകളിൽ അടങ്ങിയിട്ടുള്ള മരുന്നുകളെന്ന് പോലും വിളിക്കാൻ കഴിയില്ല, ഈ കറിക്കൂട്ടെന്നോ അല്ലെങ്കിൽ നമ്മൾ അങ്ങാടിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സാധനങ്ങൾ പോലെ ഒരു സാധനം അത്രയേ ഉള്ളൂ. അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ജീവിതത്തിൽ നമ്മൾ ഒരിക്കൽ പോലും നമ്മളുടെ ഭക്ഷണത്തിലോ മരുന്നിലോ ഒന്നും ഒരിക്കൽ പോലും കാണാൻ പാടില്ലാത്ത സാധനങ്ങൾ. അതിലേറ്റവും പ്രധാനമാണ് ഈ ഹെവി മെറ്റൽസ് എന്ന് പറയുന്നത്, ലെഡ്, ആഴ്സനിക്, മെർക്കുറി പോലെയൊക്കെയുള്ള സാധനങ്ങൾ അനുവദനീയമായ അളവ് എന്ന് പോലും പറയാനില്ലാത്ത സമയത്ത് അതിൻ്റെ 1000 ഇരട്ടിയും 10000 ഇരട്ടിയും ഒക്കെയാണ് നമ്മൾ ഈ മരുന്നുകളിൽ പലപ്പോഴും അടങ്ങിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സാധനമാണ് നിങ്ങൾ കഴിക്കുന്നത്. ആയുർവേദത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഇതുമാതിരിയുള്ള ഹെവി മെറ്റൽസാണ്. യുനാനിയിൽ കാണുന്നത് അതാണ്, സിദ്ധവൈദ്യത്തിൽ കാണുന്നത് അതാണ്, ഹോമിയോപ്പതിയിലെ മറ്റ് പല മരുന്നുകളും നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ടത് അതാണ്. ഇത് ഡോക്ടർ കൃത്യമായ അളവിൽ കഴിക്കാൻ പറഞ്ഞാലും പ്രശ്നം തന്നെയാണ് എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് യഥാർത്ഥ യുനാനിക്കാരനെ കാണാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ്, യഥാർത്ഥ ഹോമിയോക്കാരനെ കാണാത്തതിൻ്റെ കുഴപ്പമാണ്, യഥാർത്ഥ ഹോമിയോ മരുന്ന് കഴിക്കാത്ത കുഴപ്പമാണ്, യഥാർത്ഥ ആയുർവേദം ആ ഉടായ്പ ഇവിടെ നടപ്പിലാകില്ല. ഇത് കൃത്യമായ അളവിൽ നിങ്ങൾ കൃത്യമായ ഡോക്ടറുടെ മേൽനോട്ടത്തിൽ കഴിച്ചാൽ പോലും
അത് ദോഷം തന്നെയാണ് എന്ന് ഒന്ന് ആദ്യമേ പറയാണ്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിരന്തരം നമ്മൾ പുറത്ത് പറയുന്നു. ഇത് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി സമയവും പണവും ഒക്കെ ചെലവഴിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതിൻ്റെ മുന്നേ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് ഡോക്ടർ ആബി ഫിലിപ്സ് എന്ന് പറയുന്ന നമ്മളൊക്കെ സുഹൃത്ത്. അദ്ദേഹത്തിൻ്റെ ടീമിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് പോലും. അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന പണിയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഒരു വ്യക്തിയെ പോലും പേരെടുത്ത് പറഞ്ഞിട്ടോ പരാമർശിച്ചിട്ടോ ഉള്ള ഒരു വ്യക്തി അധിക്ഷേപമോ ഒന്നും ഇതുവരെ നടത്തിയിട്ടില്ല എന്നിരിക്കെ, നമ്മൾ ചെയ്തത് മുഴുവൻ ഡേറ്റ വെച്ചിട്ടുള്ള കളിയാണ് എന്നിരിക്കെ, ഇതിനെ പ്രതിരോധിക്കാൻ പറ്റാതെ വരുമ്പോൾ മറുവശത്ത് നിന്നും ഉണ്ടാകുന്നത് എന്താണ് എന്നതാണ് നമ്മളിവിടുത്തെ വിഷയം. അത് നിങ്ങൾക്കൊന്ന് കേൾക്കാം. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഹോമിയോപ്പതി ഗ്രൂപ്പിൽ അവർ ഒരു പ്രധാനപ്പെട്ട ഒരു ഹോമിയോപ്പതിയെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും, സയൻറ്റിഫിക് പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിച്ചെടുക്കാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിവിടെ വെളിച്ചത്ത് വന്നു. അത് അവരുടെ ഗ്രൂപ്പിൽ നിന്നും ലീക്കായി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ആ സാധനം നിങ്ങൾക്കൊന്ന് കേൾക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ യഥാർത്ഥത്തിൽ ഈ മരുന്ന് മാഫിയ എന്ന് പറയുന്നതും യഥാർത്ഥത്തിൽ ഈ ഇതുപോലുള്ള മാഫിയ ഗുണ്ടാസംഘമായിട്ട് നടക്കുന്നതും ആരാണ് എന്നുള്ളത് ഇത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കേട്ടിട്ട് നമുക്ക് നമ്മളുടെ പ്രധാനപ്പെട്ട നമ്മളുടെ മദ്രസ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ഏതായാലും ഒക്കെ കണക്കാണ്, ഇതാദ്യമായിരിക്കട്ടെ. ഈ ഷാജൻ സ്കവയ്ക്കെതിരെ പി വി എൻ വർക്ക് ചെയ്യുന്ന പോലെയും ഷംസ്കറിനെതിരെ വിശ്വഹിന്ദു പരിസരം ചെയ്യുന്ന പോലെ ഈ ഹോമിയോപ്പതി അബി ഫിലിപ്പൊക്കെ ഇത് ഈ ഇങ്ങനെ ഒരു പ്രചാരണം നടത്തുന്ന കാരണം നമ്മുടെ പ്രാക്ടീസിനെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ ജീവിതവൃത്തിക്ക് പ്രശ്നം ഉണ്ടാക്കി, നമുക്ക് അതിൻ്റെ ഫലമായിട്ട് തന്നെ നമ്മുടെ പ്രാക്ടീസ് കുറഞ്ഞു, നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഓരോ ഹോമിയോപ്പതി അസോസിയേഷൻ ആണെങ്കിലും ഐ എച്ച് എം എ എസ് കെ ആണെങ്കിലും ഓരോ ഏരിയകളിലും ഓരോ പഞ്ചായത്തിലും ഡിഫേമിയേഷന് കേസ് കൊടുക്കണം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ അതിനുള്ള വക്കീലിനെ കണ്ടിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ പേഴ്സണൽ ഡോക്ടർമാർ മറ്റ് സംഘടനകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ കുറച്ചൊന്ന് പഠിക്കും എല്ലാ സ്ഥലത്തും ഓടി നടക്കാൻ പറ്റിയുള്ള രീതിയിലുള്ള ഒരു കേസ് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെങ്കിൽ നന്നായിരുന്നു. ഓക്കെ, എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. കാരണം ഹോമിയോപ്പതി ഇന്ന് നേരിടുന്ന മറ്റ് ഡോക്ടർമാരിനി ഇറക്കുന്നുണ്ടോ എന്ന് അറിയില്ല, ലീക്കാവും കിട്ടുമ്പോൾ നമുക്ക് ഇവിടെ പബ്ലിഷ് ചെയ്യാം. അതായത് ഇപ്പോൾ ലീക്കായിരിക്കുന്നത് ഹോമിയോക്കാരുടെ ഇടയിൽ നിന്നാണ്. അതായത് ഹോമിയോപ്പതിയെ ഇന്ന് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഈ സയൻറ്റിഫിക് മേഖലയിലുള്ള ശാസ്ത്ര മേഖലയിൽ ബാധിച്ചിട്ടുള്ള ഈ പ്രശ്നം, അതായത് ശാസ്ത്രീയ അടിത്തറയില്ല എന്ന വളരെ ചെറിയ പ്രശ്നം, ആ പ്രശ്നത്തിൽ നിന്നും മറികടക്കാൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയിരിക്കുന്ന അതിനൂതനമായ ഒരു പദ്ധതിയാണ് ഇന്നിപ്പോൾ ഇവിടെ ലീക്കായിരിക്കുന്നത്. എന്താണതെന്ന് നിങ്ങൾ കേട്ടു. വേറൊന്നുമല്ല, ഷാജൻ സ്കറിയയ്ക്കെതിരെ പി വി അൻവർ ചെയ്ത മാതിരി, അതുപോലെ തന്നെ നമ്മൾ എ എം ഷംസീറിനെതിരെ ഇവിടുത്തെ വി എച്ച് പിക്കാർ ഹിന്ദു ഐക്യവേദിക്കാരൊക്കെ ചെയ്തത് മാതിരി, നമുക്ക് ആബി ഫിലിപ്സിനെതിരെ ഇതുപോലെ അവരുടെ ടീം അതിലിപ്പോൾ നമ്മളൊക്കെ ഉൾപ്പെടും. ഓൾറെഡി ഒരെണ്ണം ആയുർവേദക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ഇതുപോലെ ഡിഫമേഷൻ 1 കോടി രൂപയാണ് അവർക്ക് തന്നെ വിലയിട്ടതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ കേരളത്തിലുള്ള എല്ലാ അങ്ങാടികളിലുമുള്ള കോടതികളിൽ ഇതുപോലെ കേസ് കൊടുക്കുക, പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഞങ്ങൾ കയറി ഇറങ്ങി നടക്കട്ടെ, അങ്ങനെ കുറേ സമയം അങ്ങ് പോകുമ്പോൾ ഞങ്ങൾ ഇത് മടുത്ത് നിർത്തിക്കോളും എന്നതാണ് ഇവരുടെ മാസ്റ്റർ പ്ലാൻ. അതല്ലാതെ ജമ്മൻ ചെയ്താൽ ഈ പറയുന്ന കുലുക്കവെള്ളത്തിൽ ഒരു കണിക ഒരക്കണിക അത് കാണിച്ചിട്ട് ഇന്ന മക്കളെ ഞങ്ങളുടെ കയ്യിൽ സാധനമുണ്ട്, നിങ്ങൾ പറയുന്ന മാതിരി ഒന്നുമില്ലായ്മയിലല്ല ഞങ്ങൾ കളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ തെളിവ് വെച്ചിട്ട് ഞങ്ങൾ ഉത്തരം മുട്ടിക്കാൻ ഞങ്ങൾ കൊതിക്കുകയാണ് സുഹൃത്തുക്കളെ, കൊതിക്കുകയാണ്. അത് ഇനിയെങ്കിലും നിങ്ങളൊന്ന് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഉടായ്പ പരിപാടികൾ ചെയ്തിട്ട് എ എം ഷംസീറിനെതിരെ ചെയ്തതായാലും ഇവിടെ ഷാജൻ സ്കറിയക്കെതിരെ ചെയ്തതായാലും അതെന്താണ് എന്ന് നമ്മൾ ക്ലിയറായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഫാഷിസം. അതായത് ഈ പറയുന്ന ആളുൾപ്പെടെ ഇതിനൊക്കെ കൈയടിക്കുന്ന ആളുകൾ, ഇപ്പോൾ ഷാജൻ സ്കറിയക്കെതിരെയൊക്കെ കൈയടിച്ച ആളുകൾ ഇവിടെയൊക്കെ ഉണ്ട്. ഇവരെല്ലാം പറയുന്ന എന്താണ്, രാവിലെ എഴുന്നേറ്റ് ആദ്യം പറയുന്നത് മോദി ഇവിടെ ഫാഷിസം എന്ന് പറയുന്ന ഒരു വാക്ക് ഉച്ചരിക്കാത്ത ആളുകൾ ഇന്ന് ഇന്ത്യ രാജ്യത്ത് അധികാരമില്ല എന്നിരിക്കെയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ എതിർ ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നത് ഫാഷിസത്തിൻ്റെ ഒരു മുഖമുദ്രയാണ് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിവില്ലാതെ സ്വന്തം ആവശ്യം വരുമ്പോൾ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ ഇവിടെ നമ്മളുടെ ഇടയിലുണ്ട് എന്നും അതും കൂടി നമ്മളിവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടി വരികയാണ്.
ഇതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. നമ്മളുടെ വീട്ടിൽ എപ്പോഴും പറയാറുണ്ട് ഈ ഫാഷിസം ആയാലും താലിബാനിസം ആയാലും ഇതൊക്കെ നമ്മൾ അപ്പുറത്തെ പറമ്പിൽ കാണുമ്പോൾ മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ. ഇതെല്ലാം നമ്മളുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു സാധനമാണ്. ഇതിനെ എല്ലാ ദിവസവും കൊന്നുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നും കൂടിയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ഇവിടെ ഹോമിയോപ്പതിക്കാരുടെ ഉള്ളിൽ നിന്നും പുറത്ത് ചാടിയ ഈ ഒരു മൃഗം, അല്ലെങ്കിൽ അവരുടെ ഈ പദ്ധതി, നിഗൂഢ പദ്ധതി എന്ന് പറയുന്നത്, ശാസ്ത്രത്തിൻ്റെ ആ പോരായ്മ പരിഹരിക്കാൻ വേണ്ടി ഒരു അരക്കണിക പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടി അവർ കണ്ടെത്തിയ ഈ അതിനൂതന വഴി, അത് നമ്മളൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മളെ പ്രധാനപ്പെട്ട മദ്രസ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ആയുർവേദം ആളെ കൊല്ലുന്ന വിധം. ശാസ്ത്രമേഖലയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഗവേഷണങ്ങൾ. ഗവേഷണങ്ങളുടെ ഒടുവിലാണ് അവ വിവിധങ്ങളായ ശാസ്ത്ര പ്രസിദ്ധീകരണങ്ങളിൽ പ്രസിദ്ധീകരിച്ചു വരുന്നതും. ലോകത്ത് ഏതോ ഒരു കോണിൽ കണ്ടെത്തിയ ഒരു ശാസ്ത്രവസ്തുത ലോകമാസകലം ഉപയോഗിക്കുമാറ് അത് മാറ്റപ്പെടുന്നതും. അത്തരത്തിൽ ശാസ്ത്രമേഖലയിൽ ഓരോ വർഷവും നൂറുകണക്കിന് ശാസ്ത്ര പ്രസിദ്ധീകരണങ്ങളിലായി ആയിരക്കണക്കിന് ശാസ്ത്ര വിഷയങ്ങളാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ഞാൻ ജോലി ചെയ്യുന്നത് അത്തരമൊരു ഗവേഷണ സ്ഥാപനത്തിലാണ്. കരൾ രോഗവുമായി ബന്ധപ്പെട്ട വൈദ്യശാസ്ത്ര ഗവേഷണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അനേകം പ്രസിദ്ധീകരണങ്ങളും ഇതിനോടകം തന്നെ വന്നു കഴിയുകയും ചെയ്തു. അത്തരത്തിലുള്ള ഏറ്റവും ഒടുവിലത്തെ രോഗ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു വന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ്. ഗവേഷണത്തിന് നേതൃത്വം കൊടുത്തത് കരൾ രോഗ വിദഗ്ധനായ ഡോക്ടർ സിറിയക് ആബി ഫിലിപ്സ് ആണ്. ഇത്തരം പ്രസിദ്ധീകരണങ്ങൾ വളരെ സാങ്കേതികത നിറഞ്ഞതും വിരസമായ ഭാഷയിലുള്ളതും പ്രത്യേക വകുപ്പുകളിലെ സ്പെഷ്യലിസ്റ്റുകൾക്ക് മാത്രം ലഭ്യമായതുമൊക്കെ ആയതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾ ഇത്തരം വസ്തുതകൾ അറിയുകയോ എങ്ങനെയാണ് ശാസ്ത്ര സത്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത് എന്നോ ഒരിക്കലും അറിയാറില്ല. എന്നാലോ ശാസ്ത്രമേഖലയിൽ വേണ്ട ചർച്ചകളോ പ്രസിദ്ധീകരണങ്ങളോ ഒന്നും നടത്താതെ എന്തെല്ലാമോ കണ്ടെത്തി എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന പത്രസമ്മേളനങ്ങളിലൂടെയാണ് പൊതുജനം പലപ്പോഴും ഓരോന്ന് കാലങ്ങളായി മനസ്സിലാക്കി പോരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോവിഡിന് നല്ലത് മൂക്കിൽ ഗ്ലൂക്കോസ് ഒഴിക്കുന്നതാണ് എന്നൊരു ഡോക്ടർ പത്രത്തിൽ കൊടുത്താൽ അത് വലിയ വാർത്തയാകുന്നതും, ഹോമിയോപ്പതി വന്ധ്യതയ്ക്ക് വളരെ നല്ല പരിഹാരമാണ് എന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നതും, ആയുർവേദം കഴിച്ച് മഞ്ഞപ്പിത്തം മാറ്റാമെന്ന് കരുതിയിരിക്കുന്നതുമെല്ലാം. ഇവിടെ അതിനൊരു മാറ്റം കൊണ്ടുവരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൃത്യമായ ശാസ്ത്ര ഗവേഷണത്തിലൂടെ കണ്ടെത്തിയ ഒരു കാര്യം ശാസ്ത്ര പ്രസിദ്ധീകരണമായി ശാസ്ത്രമേഖലയിലുള്ളവർക്ക് ലഭ്യമാക്കിയതിനോടൊപ്പം ഈ പുതിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തുടർന്നു ചെയ്യുന്നതിനുള്ള അവസരം സൃഷ്ടിക്കുകയും അത്തരം കാര്യങ്ങൾ പൊതുജനത്തിന് മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായി എത്തിക്കുവാൻ ശ്രമിക്കുകയുമാണിവിടെ. തൻ്റെ മുന്നിലെത്തുന്ന ഒരു രോഗ അനുഭവത്തെ പരിശോധിച്ച് അത് ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് തെളിവുകൾ കണ്ടെത്തി അതൊരു വസ്തുതയാണ് എന്ന് തീർച്ചപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്ന് അറിയാനുള്ള ഒരു ത്വര കുറച്ചു പേരിലെങ്കിലും ഉണ്ടാക്കുക എന്നും കൂടിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ പഠനത്തിലെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ആയുർവേദം എങ്ങനെയാണ് ആളുകളെ മരണത്തിലേക്ക് വരെ എത്തിക്കുന്നത് എന്നതിൻ്റെ തെളിവുകളാണ് ഇവിടെ ഗവേഷണ വിഷയം. മദ്യപാനത്തിലൂടെ കരളിനെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്താണെന്നും എങ്ങനെയാണെന്നും നാം ഓരോരുത്തർക്കും ഇതിനോടകം തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഡോക്ടർമാർക്ക് അവരുടെ മുന്നിൽ വരുന്ന രോഗികളുടെ ലക്ഷണങ്ങളും പ്രായവും ശീലങ്ങളും മറ്റും മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കണ്ടെത്തുവാനും വേണ്ട ചികിത്സ നൽകി വേണ്ടി വന്നാൽ കരൾ മാറ്റിവെച്ച് വരെ രോഗികളെ രക്ഷിക്കുവാനുമുള്ള സംവിധാനം വരെ ആധുനിക ശാസ്ത്രം സൗകര്യമൊരുക്കി തന്നിരിക്കുന്ന കാലവുമാണ് ഇന്നുള്ളത്. അപ്പോഴാണ് 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി കരൾ രോഗവുമായി OP വന്നത്. ചികിത്സകൾ പലതും നടത്തിയിട്ടും വിട്ടുമാറാത്ത മഞ്ഞപ്പിത്തവും വയറിൽ നീർക്കെട്ടുമുള്ള ഒരു കരൾ രോഗി. ബാല്യവും കൗമാരവും നഷ്ടപ്പെടുന്ന മനോവിഷമം ആ കുട്ടിയുടെ കൂടെ വന്ന അച്ഛൻ്റെയും മുഖത്ത് നിഴലിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. 14 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് കരൾ രോഗം, എന്തായിരിക്കും കാരണം? അന്വേഷണം ആരംഭിച്ചു. എല്ലാ സാധ്യതകളും പരതുവാൻ തുടങ്ങി. ടെസ്റ്റുകൾ ഓരോന്നായി ചെയ്തു. അവസാനം കരളിൻ്റെ ബയോപ്സി റിപ്പോർട്ട് വന്നപ്പോഴാണ് ആകെ കുഴപ്പത്തിലായത്. കുട്ടിയുടെ അസുഖത്തിൻ്റെ ചിത്രം മദ്യപാനിയുടേതിന് തുല്യമായി കാണുന്നു. കൂടാതെ നോൺ സിറോട്ടിക് പോർട്ടൽ ഹൈപ്പർടെൻഷൻ എന്ന അവസ്ഥയുടെ ലക്ഷണങ്ങളും. അന്വേഷണം കുട്ടിയുടെ ശീലങ്ങളിലേക്കും നീങ്ങി. കുട്ടി കഴിക്കുന്ന മറ്റെന്തെങ്കിലും മരുന്നുകളുണ്ടോ എന്നാണ് ആദ്യം പരിശോധിച്ചത്. അവിടെ പിഴച്ചില്ല. ഏതാനും വർഷങ്ങളായി അപസ്മാര രോഗലക്ഷണങ്ങൾ കാണിച്ചിരുന്നതിനാൽ അതിനുള്ള മരുന്നുകൾ കഴിക്കുന്നു എന്നറിഞ്ഞു. ആധുനിക വൈദ്യ മരുന്നുകളാണ് ആദ്യം കഴിച്ചു തുടങ്ങിയത്. പക്ഷേ അത് കഴിച്ചിരുന്നപ്പോഴും
ഇടയ്ക്കൊക്കെ അപസ്മാരം വന്നതിനാൽ പതിവ് പോലെ ബന്ധുക്കൾ നിർബന്ധിച്ച് പാലക്കാടുള്ള ഒരു CNS ആയുർവേദ ചികിത്സാലയത്തിലാണ് ചെന്നുപെട്ടത്. അവിടുന്നുള്ള മരുന്നുകളാണ് നിലവിൽ കുട്ടി കുറച്ച് വർഷങ്ങളായി തുടർച്ചയായി കഴിക്കുന്നതെന്നും അതിനാൽ തന്നെ അപസ്മാര ലക്ഷണം ഇപ്പോൾ കുറവുള്ളതായും ബന്ധുക്കൾ അറിയിച്ചു. ആ മരുന്നുകൾ കൊണ്ടുവരുവാൻ പറഞ്ഞു. അവ പരിശോധനയ്ക്ക് അയക്കണമെന്നും അറിയിച്ചു. ആ ആയുർവേദ മരുന്നുകളുടെ പരിശോധന റിപ്പോർട്ട് വന്നപ്പോഴാണ് പ്രശ്നത്തിൻ്റെ ഗൗരവം പൂർണ്ണമായി പുറത്തു വരുന്നത്. കുട്ടി ഇത്ര നാളും കഴിച്ചുകൊണ്ടിരുന്ന ആയുർവേദ മരുന്നിൽ അടങ്ങിയിരിക്കുന്നത് മദ്യവും സമാനമായ സസ്യ ആൽക്കലോയിഡുകളും മറ്റു ജൈവ അജൈവ വിഷപദാർത്ഥങ്ങളും ആഴ്സനിക് പോലെയുള്ള കൊടും വിഷങ്ങളും എന്തിനേറെ പറയുന്നു അപസ്മാര രോഗത്തിന് തന്നെ ആധുനിക വൈദ്യത്തിൽ കൊടുക്കാറുള്ള ക്ലൊണാസെപ്പാം എന്ന മരുന്നുമാണ് കണ്ടെത്തിയത്. എന്തുകൊണ്ടായിരിക്കും ആ ആയുർവേദ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കുട്ടിക്ക് അപസ്മാരം വരാതെ ഇരുന്നത് എന്നതിനുള്ള ഉത്തരം കൂടിയാണ് ആ പഠനം വെളിച്ചത്ത് കൊണ്ടുവന്നത്. ആയുർവേദം ഉൾപ്പെടെയുള്ള ആയുഷ് ചികിത്സകൾ എങ്ങനെയാണ് ആളുകളുടെ വിശ്വാസത്തെയും അവരുടെ നിസ്സഹായതയെയും മുതലെടുക്കുന്നത് എന്നുമാണ് ഇവിടെ മനസ്സിലാകുന്നത്. ഉടൻ തന്നെ ആ ആയുർവേദ മരുന്നുകൾ കഴിക്കുന്നത് നിർത്തിവെക്കുവാനും പകരം ഡോസ് കൃത്യമായി അറിഞ്ഞുള്ള ആധുനിക മരുന്നുകൾ അപസ്മാരത്തിന് കഴിക്കുവാനും കരൾ രോഗത്തിനുള്ള മറ്റു മരുന്നുകളും കുറിച്ചു കൊടുത്ത് കുട്ടിയെ തിരികെ വിട്ടു. ആറുമാസശേഷം നടത്തിയ രണ്ടാമതുള്ള കരളിൻ്റെ ബയോപ്സിയിൽ അതിനോടകം തന്നെ മദ്യപാന അനുബന്ധ കരൾ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ അപ്രത്യക്ഷമായിരുന്നു. ഇനി ബാക്കിയുള്ളത് ആഴ്സനിക് പോലുള്ള വിഷാംശം സൃഷ്ടിച്ച പ്രശ്നങ്ങളാണ്. അത് ആഴ്സനിക് വിഷബാധ കൊണ്ടുള്ള കരൾ രോഗം തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നതിനു വേണ്ടി കുട്ടിയുടെയും മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും അടക്കം നഖങ്ങളും മുടിയിഴകളും വരെ രാസപരിശോധനയ്ക്ക് അയച്ചു. അതിലെല്ലാം തന്നെ കുട്ടിയുടേതിലാണ് ആഴ്സനിക് വിഷാംശം കുഴപ്പമുണ്ടാക്കുന്ന അളവിൽ കണ്ടെത്തിയത്. എന്നിട്ടും ഉറപ്പുവരുത്തുന്നതിനായി മറ്റു ജനിതക പഠനങ്ങളും നടത്തി ജനിതക കാരണങ്ങൾ കൊണ്ടുള്ള കരൾ രോഗമല്ല എന്നും ഉറപ്പുവരുത്തിയ ശേഷം പ്രതിവിധികൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് മരുന്ന് കുറിച്ചു കൊടുത്തുകൊണ്ട് അവരെ യാത്രയാക്കി. ആയുർവേദം എങ്ങനെയാണ് തൻ്റെ മകളെ ഈ വിധം കുഴപ്പത്തിലെത്തിച്ചത് എന്നും നിസ്സാര മരുന്നുകൾ കൊണ്ട് സ്വാഭാവിക ജീവിതം കണ്ടെത്തുവാനുള്ള മാർഗം അപസ്മാര ചികിത്സയിലുള്ളത് വിശദമാക്കി കൊടുത്തും അവരെ സമാധാനത്തോടെ പറഞ്ഞുവിട്ടു. പക്ഷേ അപ്പോഴും കഴിച്ച ആയുർവേദ മരുന്നുകളിൽ അടങ്ങിയ ആ ആഴ്സനിക് കുട്ടിയുടെ ശരീരത്തിൽ ഏൽപ്പിച്ച പരുക്കുകൾ ഏറെ കാലം നിലനിൽക്കുമെന്നുള്ളതും അത് ക്യാൻസറിന് വരെ കാരണമാകുമെന്നുള്ളതും അതിനുവേണ്ടിയുള്ള മുടങ്ങാതെയുള്ള പരിശോധനകളുടെ പ്രാധാന്യവും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്ന നിലയ്ക്ക് മനസ്സുമടുപ്പിക്കുന്ന ഒരു സംഭവമായാണ് ഇത് മാറുന്നത്. രോഗകാരണങ്ങൾ എണ്ണുന്ന കൂട്ടത്തിൽ ഇന്ന് സർക്കാർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതിനുവേണ്ടി പൊതുപണം ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതര വൈദ്യങ്ങളുടെ പങ്കും കൂടെ അന്വേഷിക്കേണ്ട ഗതികേടാണ് ഇന്ന് ആധുനിക വൈദ്യത്തിന് മുന്നിലുള്ളത് എന്ന ചിന്തയാണ് മനസ്സുമടുപ്പിക്കുന്നത്. അതിൽ ബലിയാടാവേണ്ടി വരുന്നത് ഇതുപോലെയുള്ള പിഞ്ചു ബാല്യങ്ങളാണ് എന്ന യാഥാർത്ഥ്യമാണ് മനസ്സുമടുപ്പിക്കുന്നത്. പഠന റിപ്പോർട്ട് പൂർണ്ണമായി ഇവിടെ വായിക്കാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനായി ഇത് ഷെയർ ചെയ്യുക. നന്ദി.